മറ്റ് ജോലികൾ പോലെയൊന്നും അല്ല. അപ്പോൾ മറ്റ് ജോലികളാണെങ്കിൽ നമുക്ക് 5 മണി കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് നമുക്ക് വീടെത്താം. എന്ന് പറഞ്ഞാൽ കാട്ടിനുള്ളിലാണ്, എത്ര ദിവസം കൂടുമ്പോൾ വീടെത്താൻ പറ്റാമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ 10 ദിവസമാവാം, ചിലപ്പോൾ 20 ദിവസം, ചിലപ്പോൾ 25 ദിവസം വരെ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതൊരു അത്യാവശ്യമാണെങ്കിൽ അവർക്ക് നമ്മളിന്ന് അറിയിക്കാൻ പോലും പറ്റാറില്ല. ഫോണിൽ റേഞ്ച് ഉണ്ടാവില്ല, ചില സമയങ്ങളിൽ കറണ്ട് ഉണ്ടാവില്ല, നമുക്ക് കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവില്ല. ന്യൂസ് പേപ്പറൊക്കെ കണ്ടിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ജോലി. എങ്കിലും ഇത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ സംരക്ഷിക്കുന്നത് ഈ മഹത്തായൊരു ഈ വനത്തെയാണ്. രണ്ട് സ്റ്റാഫ് മിനിമം, ചിലപ്പോൾ രണ്ട് സ്റ്റാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആയിരിക്കാം. അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ വാച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ തലേദിവസം തന്നെ തീരുമാനിക്കും ഏത് ഭാഗത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ ഏത് ഭാഗം കവർ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കും. എന്നിട്ട് കാലത്ത് നേരത്തെ തന്നെ ഞങ്ങൾ അതിന് തയ്യാറായി ഇറങ്ങും. ഒരു ടൂർ പോകുന്ന ഒരു ഫീലായിരിക്കും ജോലി ചെയ്യുമ്പോൾ മിക്കവാറും തോന്നാറ്. ഒരു 10-16 കിലോമീറ്ററൊക്കെ ഡെയിലി നടക്കുക, കാടൊക്കെ നന്നായിട്ട് കാണുക, എന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക്, അതായത് പ്രകൃതിയെ നന്നായി സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദകരമായ ഒരു ജോലി കൂടിയാണ് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന ജോലി. ഇവിടെ വന്നതിന് ശേഷമാണ് വെറും ഒരു ജോലി എന്നുള്ളൊരു ഒരു ഉപരി നമുക്ക് നമ്മുടെ ഒരു ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു 3.5 വർഷമായിട്ട് ഇപ്പോൾ ഫോറസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇവിടെ ഇപ്പോൾ പറമ്പിക്കുളം മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട് പോലെ തന്നെ ആയിട്ടുണ്ട് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകളും നമ്മുടെ കാടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. എന്തെങ്കിലും വർക്ക് സംബന്ധിച്ചൊക്കെ പോവുകയാണെങ്കിൽ ചില പ്രത്യേകം GPS, ക്യാമറ അതുപോലെ ബൈനോക്കുലർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കരുതാറുണ്ട്. ഓരോ വർക്കിൻ്റെ അനുസരിച്ചിരിക്കും. സ്ഥിരമായിട്ട് വാച്ചേഴ്സിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വെട്ടുകത്തി ഉണ്ടാവും, അതോടൊപ്പം തന്നെ കൊട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതും. മഴ സീസൺ ആണെങ്കിൽ അത്യാവശ്യം റെയിൻകോട്ടോ കാര്യങ്ങളോ കയ്യിൽ കരുതും. അത്യാവശ്യത്തിന് വേണ്ട വെള്ളം, എന്തെങ്കിലും കുറച്ച് സ്നാക്സ്. ജോലിയുടെ ഇതിനനുസരിച്ചിരിക്കും. മിക്കവാറും വൈകിട്ട് 4-5 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചെടുക്കും. വെള്ളം കഴിയുകയാണെങ്കിൽ പിന്നെ പുഴയിലെ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുടിക്കുക ഞങ്ങൾ. അത്യാവശ്യം പേരക്കയും നെല്ലിക്കയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കഴിക്കാറുണ്ട്. ഓരോ ദിവസവും 10-20 കിലോമീറ്ററോളം കാടിനകത്തൂടെ സഞ്ചരിച്ച് ഈ കാട്ടിലെ വന്യമൃഗങ്ങളെയും മരങ്ങളെയും ഓരോന്നിനെയും സംരക്ഷിച്ചു പോകുന്നതുകൊണ്ടാണ് ഇതെല്ലാം നിലനിന്ന് പോകുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ വനപരിശോധനയ്ക്കായിട്ട് പോവാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം പോകുമ്പോഴും നമ്മൾ നോക്കുന്നത് വനത്തെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ വനസമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് പോച്ചിങ് ആവാം, വേട്ടയാടലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അനിമൽ ഡെത്ത് ആവാം, അല്ലെങ്കിൽ ചന്ദനെ കൊള്ളയാവാം. കാടിനെയും വിശ്വസിച്ച് നമ്മളങ്ങനെ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഞാനൊരു വനിത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സത്യത്തിൽ കാട്ടിനകത്ത് കയറുമ്പോൾ പേടി അങ്ങനത്തെ തോന്നിയില്ല. അതൊരു അത്ഭുത ലോകമാണ്. കാടിനെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ജോലി കൂടിയാണത്. കാടിൻ്റെ സംഗീതം, കാടിൻ്റെ കാഴ്ചകൾ, പിന്നെ വന്യജീവികൾ, പിന്നെ ഇവിടെ ആൾക്കാരിവിടെ അവരുടെ ജീവിതങ്ങൾ അഡ്ജസ്റ്റബിൾ എന്നല്ല, അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് ബാക്കിയുള്ള ജനങ്ങളും മറ്റൊന്നും അറിയുന്നില്ല. ഈ ഫോറസ്റ്റുകാരുടെ പണി എന്താണ്, ഇവരെന്താണ് കാടിൽ ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമുക്ക് പുറമേയുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ചെറിയ രീതിയിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആയതുകൊണ്ട്
ഇതാരും അറിയപ്പെടാതെ പോകുന്നുണ്ട്. വനിതകളുടെ ഈ ഫോറസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് ഞങ്ങളാണ് ആദ്യമായിട്ട്, എൻ്റെ ബാച്ചോട് കൂടിയാണ് ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻ പരിചയക്കാരൊന്നും ഞങ്ങളെ വഴി കാണിച്ചു തരുന്നതിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനൊന്നും തന്നെ ഇല്ല. നമുക്കൊരു പേടി, അല്ലെങ്കിൽ കൂടെയുള്ള സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കും എന്താണെന്നുള്ള ഒരു ആശങ്ക എല്ലാവരും ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ പേടി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ മാറിക്കിട്ടി. മാത്രമല്ല ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് 9 മാസത്തെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അവിടെ ഞങ്ങളെ സ്ത്രീകളെ അതുപോലെ തന്നെ പുരുഷന്മാരെയും വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഒരുമിച്ച് എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഒരു വനിതയ്ക്ക് വേണ്ട എല്ലാവിധ ഇതും സപ്പോർട്ടും ഞങ്ങൾക്ക് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തരുന്നുണ്ട്. സ്വഭാവങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. എങ്ങനെ പ്രകൃതിയോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, എങ്ങനെ മരം മുറിക്കുമ്പോൾ ഒന്നോ രണ്ടോ വട്ടം ഇപ്പോൾ ആലോചിക്കാൻ തുടങ്ങി. പിന്നെ കഴിയുന്നതും പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ്. വീട്ടിലൊക്കെ എത്തുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരു പ്രാവശ്യമോ, വീട്ടിലൊക്കെ വയസ്സായവരോ അല്ലെങ്കിൽ കുട്ടികളുള്ളവർക്കൊക്കെ വളരെ കഷ്ടം തന്നെയാണ്. എന്നും മനസ്സിനൊരു ആദ്യമാണ്, എപ്പെത്താൻ പറ്റുന്നു, എന്തെങ്കിലും ഒരു ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാമീപ്യം ഒന്നും അവിടെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നത്തെ ഡേറ്റ് ഏതാണ് എന്നൊന്നും എവിടെ വന്നാൽ അറിയില്ല. വരുന്ന ദിവസം മാത്രമായിരിക്കും ഇന്ന ദിവസം വന്നു, പിന്നെ പോകുന്ന ദിവസമായിരിക്കും ഇന്ന് ഏതാ ഡേറ്റ് എന്ന് അറിയാം. ഇവൻ ഫുഡ് പോലും നമ്മൾ വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. നമ്മൾക്ക് താഴെ നിന്ന് എത്തുന്ന സാധനങ്ങൾ വെച്ച് ഒരു 10, 15, 20 ദിവസം നമുക്ക് പിടിച്ചു നിൽക്കേണ്ടി വരും. വേറിട്ടൊരു ലൈഫാണ്, മറ്റുള്ള ഒരു ജോലിയും പോലെയല്ല ഈ ജോലി. കാരണം നമ്മൾ നാളേക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു റിസൾട്ട് ഇല്ലെങ്കിലും വരും കാലങ്ങളിൽ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഒരു ഇത്രത്തോളം ഈ വനത്തിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ മുമ്പിൽ എന്നൊന്നും നമുക്കറിയില്ല ചിലപ്പം. പക്ഷേങ്കിലും നമ്മളത് അങ്ങ് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വളരെ ധൈര്യപൂർവ്വമാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഒരു പ്രാർത്ഥനയോടെയാണ് രാവിലെ ഇറങ്ങിത്തിരിക്കാറ്. ഓരോ വനവും സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും നിങ്ങളുടെയും കടമയാണ്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം നമുക്ക് ഒരുമിച്ചാക്കാം. വനസംരക്ഷണം ഓരോ വ്യക്തിയുടെയും കടമയാണ്. അതിപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ യൂണിഫോം ഇട്ട് ചെയ്തു, നിങ്ങളത് നാടിന് പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ പരിസരവും മറ്റു കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് തമ്മിലുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടുകളും മറ്റും നിറഞ്ഞാണ് ഞങ്ങളുടെ ജോലി. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. എങ്കിൽ കൂടെ ഞങ്ങളത് അഭിമാനത്തോടു കൂടി തന്നെ ഈ ജോലി ചെയ്യും. എന്നാൽ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങൾ ചെയ്തു. നമ്മുടെ നാളേക്കായി, നമ്മുടെ ഭാവി തലമുറയ്ക്കായി ജീവവായുവും ജീവജലവും പ്രധാനം ചെയ്യുന്നതും നമ്മുടെ ഈ വനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം വനസംരക്ഷണത്തിനായി.